പ്രണയവും പ്രണയ കഥകളും അതെപ്പോഴും ആഘോഷിക്കാൻ മാത്രമുള്ളതല്ലെന്ന് നമ്മുടെ ചുറ്റിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവില്ലേ? പ്രണയം കൊണ്ട് അതിൽ സംഭവിച്ച ദുരന്തങ്ങൾ കൊണ്ട് വേദന പൂണ്ട് പിടഞ്ഞ ഒരു സുഹൃത്തെങ്കിലും നമുക്കില്ലെന്ന് വരുമോ? നഷ്ടപ്രണയത്തിന്റെ അതല്ലെങ്കിൽ പറയാതെ പോയ പ്രണയത്തിന്റെ ഓർമ്മകൾ നെഞ്ചേറ്റുന്നത് ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കില്ലേ? അതെ, അങ്ങനെ കൊഴിഞ്ഞു വീണ ഒരു റോസാപുഷ്പത്തിന്റെ കഥ. അതെന്നും മനസ്സിൽ നോവായി നിറയുന്നത് ശോഭ എന്ന കൗമാരക്കാരിയുടെ കഥ കേൾക്കുമ്പോഴാണ്. ബാല്യം മുതൽ സിനിമ ജീവിതമാക്കിയ ശോഭ, കൗമാരപ്രായത്തിൽ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് സ്വന്തമാക്കിയ ശോഭ, സൗഹൃദങ്ങളും ആരവങ്ങളും ഇല്ലാതിരുന്നൊരു ശോഭ, സ്വസ്ഥമായ കുടുംബമില്ലാതിരുന്ന ശോഭ, അവൾക്കിതെല്ലാമായി തീർന്നത് ബാലു അങ്കിളായിരുന്നു. ബാലു മഹേന്ദ്ര എന്ന സംവിധായകൻ, അദ്ദേഹം അവൾക്ക് അഭയവും പ്രണയവുമായി തീർന്ന കഥ. ഒരു വേള നഷ്ടമാകുമോ എന്ന ഭയം പോലും താങ്ങാനാവാതെ അവൾ സ്വയം ഇല്ലാതായ രക്തം കിനിയുന്ന ചോരച്ചുവപ്പുള്ള ഒരു റോസാപുഷ്പത്തിന്റെ കഥ. ഇക്കുറി ശോഭയുടെ കഥ കേൾക്കാം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കോകില എന്ന ബാലു മഹേന്ദ്ര സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ബാലു ശോഭ പരിചയം തുടങ്ങുന്നത്. അദ്ദേഹം അവൾക്കെന്ന് കേവലം ബാലു അങ്കിളായിരുന്നു. ബാലുവിന് അവൾ ഒരു വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്, ഒരു വണ്ടർഫുൾ ചൈൽഡ് ഒക്കെയും. എന്നാൽ പ്രണയത്തിനപ്പുറം ആത്മാനുരാഗമായി ആ ബന്ധം വളർന്ന കഥ, അതറിയണമെങ്കിൽ ആദ്യം ശോഭയെ അറിയണം, അവരുടെ അമ്മയെയും. വലിയ നടിയാകാൻ മോഹിച്ച പ്രേമയുടെ ജീവിതം എന്നാൽ ആഗ്രഹിച്ച പോലെയായില്ല. അവർ സഹനടിയായും ചില്ലറ വേഷങ്ങളിലും ഒതുങ്ങി. ശേഷം കെ പി മേനോനെ വിവാഹം ചെയ്ത് ഒരു പെൺകുഞ്ഞു പിറന്നപ്പോഴേക്കും അവർ ഉറപ്പിച്ചു, ഇവളെ സിനിമാ താരമാക്കണം. തന്നെ ഒഴിവാക്കിവിട്ട പരിഹസിച്ച നിർമ്മാതാക്കളും സംവിധായകരും തന്റെ വീടിന് മുന്നിൽ ഡേറ്റിനായി നിരവിടിക്കണം. സത്യത്തെ ആ സ്ത്രീയെ തെറ്റുപറയാനാകില്ല. കഠിനമായി ആഗ്രഹിച്ച് നമ്മൾ പരാജയപ്പെട്ടു പോയ പല മോഹങ്ങളും മക്കളിലൂടെ സാധിക്കണമെന്നാഗ്രഹിച്ച അബദ്ധം പിണയുന്ന നമ്മളിൽ പലരുടെയും പ്രതിരൂപമായിരുന്നു പ്രേമയും. അങ്ങനെ കേവലം 4 വയസ്സിൽ മഹാലക്ഷ്മി മേനോൻ എന്ന കുഞ്ഞുമകൾ ബേബി മഹാലക്ഷ്മിയായി തട്ടുങ്ങൽ തിരക്കപ്പെടുമെന്ന ചിത്രത്തിൽ ബാലതാരമായി അരങ്ങേറി, അതും മഹാനടി സാവിത്രിക്കൊപ്പം. എന്നാൽ അച്ഛൻ കെ പി മേനോന് ഈ പ്രവണത തീരെ ഇഷ്ടമായില്ല. മാതാപിതാക്കൾ തമ്മിൽ വഴക്കിട്ടത്, അമ്മയുടെ അധികാരവാഞ്ച എല്ലാം ശോഭയെ സ്വാധീനിച്ചു. സ്വരച്ചേർച്ചയില്ലാത്ത കുടുംബ പശ്ചാത്തലത്തിൽ വളരുന്ന വ്യക്തികളുടെ എല്ലാ വൈകാരിക പൊട്ടിത്തെറികളും ചാവല്യങ്ങളും ശോഭയിൽ പിൽക്കാലത്ത് ശക്തമായിരുന്നു. എന്നാൽ അഭിനയത്തിന്റെ കാര്യത്തിൽ അവരൊരു യഥാർത്ഥ പ്രതിഭയായിരുന്നു. നിരവധി സിനിമകളിൽ ബാലതാരമായ അവർ ദേശീയ അവാർഡും സ്വന്തമാക്കി. അങ്ങനെ തെന്നിന്ത്യൻ സിനിമ കീഴടക്കിയ ശോഭയ്ക്ക് പക്ഷേ സൗന്ദര്യമേറിയത് അവളുടെ ബാലു അങ്കിളിന്റെ ഫ്രെയിമുകളിലായിരുന്നു. തന്റെ സിനിമകളിൽ ഒരു നടനും നടിയും മേക്കപ്പ് ഉപയോഗിക്കരുതെന്ന് ശഠിച്ചിരുന്ന ബാലു മഹേന്ദ്ര എന്ന പ്രതിഭ, തന്റെ പിതാവിന്റെ ശൂന്യത ഉള്ളിൽ പേറിയിരുന്ന ശോഭയ്ക്ക് അദ്ദേഹം വാത്സല്യത്തിന്റെ ഒരു മുഖമായിരുന്നിരിക്കണം. പഠിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു ക്യാമ്പസ് ജീവിതം എത്ര രസകരമായിരിക്കുമെന്ന് കൂട്ടുകാരികളോട് പറഞ്ഞിരുന്ന ശോഭയ്ക്ക് ഉന്നത വിദ്യാഭ്യാസമുള്ള അവാർഡുകൾ വാരിക്കൂട്ടുന്ന ബാലുവിനോട് ആരാധനയായിരുന്നിരിക്കണം. യൗവനം വന്നു സന്ധിക്കുന്ന കൗമാരത്തിന്റെ ഒടുവിൽ അവൾക്ക് അദ്ദേഹം ധൈര്യമായി കൈപിടിക്കാൻ പറ്റുന്ന കാമുകനായിരുന്നിരിക്കണം. ബാലു മഹേന്ദ്രയുടെ സുഹൃത്തായിരുന്ന കെ ജി ജോർജ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന പേരിൽ ഇറക്കിയ സിനിമ അത് അഭ്യൂഹങ്ങൾക്ക് ആഴം കൂട്ടി. അതേപ്പറ്റി ഒരിക്കൽ ബാലു മഹേന്ദ്ര പറഞ്ഞത്, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, കാണാൻ തോന്നിയില്ല. ഞാനും ശോഭയുമായുള്ള ബന്ധമാണ് 3ാം പിറയിലൂടെ ഞാൻ കാണിച്ചത്. കമലഹാസനും ശ്രീദേവിയും അഭിനയിച്ച് തകർത്ത ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ നിങ്ങൾ കണ്ട അൺബെയറബിൾ പെയിൻ അഥവാ സഹിക്കാനാവാത്ത വേദന, അത് ഞാൻ അനുഭവിച്ചതിന്റെ ഒരു അംശം മാത്രമായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞിന്റെ വല്ലാത്ത നിഷ്കളങ്കതയോടെ തീവ്രമായി തന്നിലേക്ക് വന്ന പ്രണയത്തെ തടയാൻ ബാലു മഹേന്ദ്ര ഒന്നും ചെയ്തില്ല, പകരം അത് സ്വീകരിച്ചു. തീവ്ര അനുരാഗത്തിന്റെ ഒരു ബാലു ശോഭാകാലം സിനിമയ്ക്കുള്ളിൽ രഹസ്യമായ പരസ്യമായി. അന്ന് അദ്ദേഹം വിവാഹിതനും 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ പിതാവുമായിരുന്നു. അദ്ദേഹവുമായി മകൾ അടുക്കുന്നത് അമ്മയ്ക്ക് സഹിക്കാനായില്ല. പ്രേമ ശക്തമായി തന്നെ പ്രതികരിച്ചു, പക്ഷെ ഫലമുണ്ടായില്ല. തന്റെ ആത്മാവും അഭയവുമായി തീർന്ന ബാലുവിനെ ശോഭ അതിരറ്റ് സ്നേഹിച്ചു. അവർ വിവാഹിതരായി എന്നും പറയുന്നു. എന്നാൽ ശോഭയുടെ മരണശേഷം അമ്മ ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ പരാതിയിൽ പറയുന്നത് വിവാഹശേഷം അവർ തമ്മിൽ നിരന്തരം വഴക്കുകളുണ്ടായി എന്നാണ്. പ്രത്യേകിച്ച് ബാലു ആദ്യ ഭാര്യയുമായി ബന്ധം പുലർത്തിയത് ശോഭയ്ക്ക് ഉൾക്കൊള്ളാനേ സാധിച്ചില്ല. അതിനെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ തനിക്ക് മകനെ കാണാതിരിക്കാനാവില്ല എന്ന കാരണമാണ് ബാലു പറഞ്ഞതത്രേ. എന്തായാലും മറ്റിടങ്ങളിലൊന്നും തൃപ്തമല്ലാത്ത, അതായത് അസംതൃപ്തമായ കുടുംബ സാഹചര്യം, സൗഹൃദങ്ങൾ ഒന്നുമില്ലാത്ത പെൺകുട്ടി ബാലുവിന്റെ പ്രണയത്തിൽ കടുത്ത പൊസസീവായിരിക്കുക എന്നത് സ്വാഭാവികമാണ്. അദ്ദേഹത്തെ ശക്തമായി തന്നിലേക്ക് മാത്രം ഒതുക്കാൻ നോക്കുകയും സ്വാഭാവികം. ശോഭയും അത് ചെയ്തിരിക്കാം.
എന്തായാലും 1980 ശോഭയുടെ ജീവിതത്തിൽ അഥവാ അമ്മ പ്രേമയുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ഒരു വലിയ ഏടായിരുന്നു. ഇത്രയും ചെറിയ പ്രായത്തിൽ അവർ പസി എന്ന തന്റെ ചിത്രത്തിന് ദേശീയ പുരസ്കാരത്തിന് അർഹയായി. കേട്ടിട്ടുള്ളത് എന്തെന്നാൽ പുരസ്കാര വിവരം പറയാൻ വീട്ടിലെത്തിയ പത്രപ്രവർത്തകൻ കണ്ടത് ആകെ തളർന്നുപോയ ദുഃഖിതയായിരിക്കുന്ന ഒരു ശോഭയാണത്രേ. ഉർവശി അവാർഡ് ജേതാവായ വിവരം നിസ്സംഗതയോടെയാണ് അവർ കേട്ടതുപോലും. എന്തായാലും ആ അവാർഡ് സ്വീകരിച്ചു കഴിഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ 1980 May 1 ശോഭ ഈ ലോകത്തോട് വിട പറഞ്ഞു. KK നഗറിലെ തന്റെ വീട്ടിൽ ഒരു ഷിഫോൺ ജോർജറ്റ് സാരിയിൽ അവർ തന്റെ സമൃദ്ധമായ ദൂരങ്ങളും ഉയരങ്ങളും ഏറെ ബാക്കിയാക്കിയ ജീവിതത്തോട് വിട പറഞ്ഞു. മകളുടെ വേർപാടിന് ശേഷം ഒരു വേള അവൾ കൈപ്പൊരുതി കേവലം 4 വർഷത്തിനൊടുവിൽ ആ അമ്മയും മകളുടെ വഴിയെ ആത്മഹത്യ ചെയ്തു എന്നറിയുമ്പോൾ ഓർക്കുമല്ലോ ആ ദുരന്തത്തിന്റെ ആഴം എന്തായിരുന്നു എന്ന്. ഒന്നോർത്തു നോക്കിയാൽ നമുക്ക് തോന്നില്ലേ ആ പെൺകുട്ടി ഇത് ചെയ്യണമായിരുന്നു. അവൾക്ക് സിനിമയുടെ, ഗ്ലാമറിന്റെ, പണത്തിന്റെ, അവാർഡുകളുടെ, അംഗീകാരങ്ങളുടെ, എന്തിന് പുതിയ ആൺ സൗഹൃദങ്ങളുടെ പോലും വലിയ ലോകങ്ങളിലേക്ക് പറക്കരുതായിരുന്നോ എന്ന്. പക്ഷേ ചില ഇടങ്ങൾ, ചില ബന്ധങ്ങൾ അതങ്ങനെയല്ലേ? മറ്റൊന്നിനും പകരം വയ്ക്കാനാവാത്ത വിധം അത് നമ്മളെ കീഴ്പ്പെടുത്തി കളയില്ലേ? അതല്ലേ മനുഷ്യ മനസ്സിന്റെ വലിയ രഹസ്യവും. മറ്റൊരു കഥയുമായി എല്ലാ റീൽസിൽ കാണാം.